അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി അബീർ മെഡിക്കൽ ഗ്രൂപ്പ് വിമൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. സൗദിയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ വനിതാ പൈലറ്റ് യാസ്മിൻ അൽ മൈമാനി മുഖ്യ അതിഥിയായിരുന്നു. ജിദ്ദയിലെ അബീർ ഓഡിറ്റോറിയത്തിലാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ മേള സംഘടിപ്പിച്ചത്. മെഡിക്കൽ ഇൻഫോ ക്ലാസ്, ജോബ് ഫെയർ, കുക്കറി ഷോ, കൾച്ചറൽ ഫെസ്റ്റ്, മീറ്റ് സെലിബ്രിറ്റി എന്നിവയായിരുന്നു പരിപാടിയുടെ ആകർഷണം. നൂറുകണക്കിന് വനിതകൾ പരിപാടിയിൽ സംബന്ധിച്ചു. സൗദിയിലെ പ്രഥമ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് യാസ്മിൻ അൽ മൈമാനിയായിരുന്നു മുഖ്യ അതിഥി. വിഷൻ 2030 ഭാഗമായി സൗദിയിൽ വനിതകൾക്ക് വിവിധ മേഖലകളിൽ കഴിവും കരുത്തും തെളിയിക്കാൻ അവസരം ലഭിച്ചതായി യാസ്മിൻ അൽ മൈമാനി 24നോട് പറഞ്ഞു. Now you can see, mashallah, they are representing Saudi Arabia, like in healthcare, in aviation, and also education, everything, mashallah, like they're doing great. Abir Vice President Dr. Jamshid Ahmed, Vanida Dina Pramayate Adhirichu Samsarichu. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ, ചലച്ചിത്ര പ്രവർത്തക സമീറ അസീസ്, ഡോക്ടർ ഇമ്രാൻ, ജലീൽ ആലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. സേവനരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവച്ച വനിതാ ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ അനിത, ഡോക്ടർ സിമിൻ, ഡോക്ടർ സാജിറ പുനത്തിൽ എന്നിവർ ആരോഗ്യ ക്ലാസുകൾ എടുത്തു. മലബാർ അടുക്കളയുടെ നേതൃത്വത്തിൽ പാചക മത്സരവും ജിദ്ദയിലെ പ്രമുഖ കലാകാരന്മാർ പങ്കെടുത്ത കലാവിരുന്നും ഉണ്ടായിരുന്നു. ജലീൽ കണമകലം, 24, ജിദ്ദ. സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ലെവി ഏർപ്പെടുത്തുന്നു. വർഷത്തിൽ 9600 റിയാലാണ് ലെവി അടക്കേണ്ടത്. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഈ തീരുമാനം തിരിച്ചടിയാകും. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന സൌദി മന്ത്രിസഭാ യോഗമാണ് രാജ്യത്തെ വീട്ടു ഡ്രൈവർമാരും വേലക്കാരും ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ലെവി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 4 കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള സൌദി പൌരന്മാരും 2 കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള വിദേശികളും അധികമുള്ള ഓരോ തൊഴിലാളിക്കും ലെവി അടക്കണം. പ്രതിമാസം 800 റിയാലാണ് അടക്കേണ്ടത്. 2 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുക. ഷവ്വാൽ 21 അഥവാ ഈ വർഷം മെയ് 22 പ്രാബല്യത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ പുതുതായി സൌദിയിലെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്കാണ് ലെവി അടയ്ക്കേണ്ടി വരിക. നിലവിൽ സൌദിയിലുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് അടുത്ത വർഷം മെയ് മാസത്തിൽ ലെവി പ്രാബല്യത്തിൽ വരും. ഗാർഹിക തൊഴിലാളികളല്ലാത്ത മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദേശികളിൽ നിന്നെല്ലാം നിലവിൽ പ്രതിമാസം 800 റിയാൽ വീതം ലെവി ഈടാക്കുന്നുണ്ട്. ഗാർഹിക തൊഴിലാളികൾക്കു കൂടി ലെവി ചുമത്താനുള്ള തീരുമാനം മലയാളികൾ ഉൾപ്പെടെ 10,000 വിദേശികൾക്ക് തിരിച്ചടിയാകും. ലെവി ഒഴിവായി കിട്ടാൻ ഗാർഹിക തൊഴിൽ വിസയിൽ സൌദിയിലെത്തുന്ന പ്രവണതയും ഇതോടെ അവസാനിക്കും. ജലീൽ കണമകലം, 24, ജിദ്ദ.